ഹായ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ. എന്താ കുക്കിംഗ് ആണ് അമ്മ പറയും ചെയ്തത്? ഓ, അമ്മ വീട്ടിൽ ചെയ്തതാണ്, ഞങ്ങള് പറഞ്ഞില്ലല്ലോ ഹോട്ടലിൽ ചെയ്തതാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞോണ്ട്? പഴനാക്ക് ഫ്രൈ. ഉറക്കം പറ പഴനാക്ക് ഫ്രൈ. ബീഫിന്റെ പഴനാക്ക് ഫ്രൈ. ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് ഇതിങ്ങനാണ് നിങ്ങൾക്ക് കേട്ടെന്ന് വിചാരിക്കുന്നത്. വേറെ ഒന്നല്ല, ബീഫിന്റെ പഴനാക്ക് ഫ്രൈ. അതിന് വേറെ എന്തോ ഒരു പേര്, കരിനാക്ക്. കരിനാക്ക്, എനിക്ക് കേട്ടാ പഴനാക്ക്. അയ്യോ, അതിന് പേര് പഴനാക്കെന്നില്ലയോ? ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും എന്ന് പറയുന്നത്. നമ്മളിവിടെ കരിനാക്ക്, പഴനാക്ക്, ബൈക്കിൽ എന്തോ ഒരു പാർട്ടിയുടെ ഏതാന്ന് തോന്നുന്നു, ഭയങ്കര സൗണ്ട് കേൾക്കുന്നല്ലേ പാട്ടൊക്കെ. അത് പള്ളിയുടെ കേട്ടോ, ഇന്റർവ്യൂ ഇന്നലെ എടുക്കാൻ പറ്റില്ല, കാരണം ഇന്നലെ വെട്ടവും ലഞ്ചും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇന്നലെ എമർജൻസി ഓൺ ആക്കി വെട്ടം പോകുന്നതിന് മുന്നാണ് ആ വീഡിയോ അത്രയും പിടിച്ചത്. എന്നിട്ട് ഇല്ലിട്ട, അപ്പൊ നമ്മളിത് പിറ്റേന്ന ഇന്റർവ്യൂ എടുക്കുന്നത് കേട്ടോ. അമ്മയെ പിടിച്ച് വലിച്ചു വന്ന് ഞാൻ ഇവിടെ ഇരുത്തേക്കോ, ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ടും അമ്മ എന്തുവാ പറയാൻ വല്ലതും ഉണ്ടോ? ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് കഴിക്കുക. പക്ഷേ ചിന്നു കഴിച്ചിട്ട്, ആര് പറഞ്ഞു? ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. ചിന്നുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, നല്ല എനിക്ക് വേണ്ടി പക്ഷേ എല്ലാം ഒരു സാധനം അത് കണ്ടിട്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയുള്ള സാധനമാണ്. പക്ഷെ പ്രസവിച്ചെടുക്കുന്നവർക്ക് മാത്രമല്ല, അല്ലാത്ത എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ്. അപ്പൊ നിങ്ങൾ നേരെ പോയി വീഡിയോ കണ്ടിട്ട് വാ അല്ലേ, കോരി വെച്ചതല്ലേ. അപ്പൊ ചിന്നു പഴനാക്കിനുള്ള സവാള എല്ലാം നീണ്ട അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞാലേ അറിയത്തില്ലായിരിക്കും, കാരണം പല നാളുകളും പലതാണല്ലോ പറയുന്നത്. ഇവിടെ പഴനാക്ക്, കരിനാക്ക്, മെഡിസിൻ, മറ്റേ നാക്കല്ല കേട്ടോ, മറ്റേ വായിലെ നാക്കല്ല. മെഡിസിൻ ഒക്കെ വേണ്ടിയിരുന്നു. പിന്നെ അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും വേണ്ട കേട്ടോ. ഇത് വേറെ രണ്ട് കൂട്ടത്തിനും കൂടെ ഉള്ളതാണ്. ഇത് ടോട്ടൽ മൂന്ന് കൂട്ടത്തിനുള്ള വെളുത്തുള്ളി ഇഞ്ചിയാണ്. പിന്നെ പച്ചമുളക്, അത് അമ്മ ഇപ്പം എടുത്തിട്ടുണ്ട്, അമ്മ ഫ്രിഡ്ജിലോട്ട് പോയിട്ടുണ്ട് എടുക്കാൻ വേണ്ടി. ഇത് കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. ഇത് മെയിനായിട്ട് ഇപ്പം കൊണ്ടുവന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മിച്ചുവിന് കുടിക്കാൻ പാലില്ല. അപ്പം അത് പാലിന് വേണ്ടിയാണ് ഇത് മെയിനായിട്ട് ഇപ്പം കൊണ്ടുവന്നത്. കുറച്ച് മതി, വേറെ എന്തൊക്കെയാ മെഡിസിൻ ആയതല്ലേ അമ്മ? ആ പച്ചമുളക് എടുത്ത് അമ്മ ലോക്കറി വെച്ചതൊന്ന്, പച്ചമുളക് കാണാനില്ല. ഇതോണ്ടിരിക്കുന്ന പച്ചമുളക്, ഇതിലൂടെ കുറച്ച് തേങ്ങാക്കൊത്ത്, അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത്. ഇത്രയും തേങ്ങാക്കൊത്ത് അതിനാണോ അമ്മ? അല്ല അമ്മ, ബീഫ് കറി വെക്കുന്നുണ്ട്, അതിനും കൂടി ഇടാൻ വേണ്ടിയാ കേട്ടോ ഈ തേങ്ങാക്കൊത്ത്. അപ്പൊ അരിയുമ്പോ നമുക്ക് മൊത്തത്തിൽ അരി ഞങ്ങൾ കൊടുക്കാം. ഇത് നമ്മൾ അരിയത്തില്ല, വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ അരിയത്തില്ല, ചതച്ചിടുക കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ തന്നെയാണോ മരിയുന്നേ? ഇങ്ങനെയാണോ മരിയുന്നേ? ഇങ്ങനല്ലേ മരിയുന്നേ? അമ്മ തന്നെ പച്ചമുളക് കൊണ്ടുവന്ന ആവശ്യം. ഇവിടെ പച്ചമുളക് ഒക്കെ എടുക്കുന്നത് കാണുമ്പോ ചിലപ്പോ ചില കുറച്ച് പേർക്ക് പേടി വരും, അറ്റാക്ക് വരും, വേണമെങ്കിൽ വേറെ ഒന്നും അല്ല ഇത്രയും അളവിന് എടുക്കുന്നു. സ്പൈസി ആൾക്കാരാണ് ഇവിടെ ഉണ്ടാക്കാൻ. കുരുമുളകും അല്ലെ, നല്ല എരിവ് മുളക് കൂടി ഒക്കെ കിട്ടാം. എത്രത്തോളം എരി വെക്കാം അത്രത്തോളം എരി, അതാണ് എല്ലാവർക്കും താല്പര്യം. എരിക്കാര, എരിക്കാരോ അമ്മ? ഞങ്ങളെല്ലാം വലിയ എരിക്കാരാന്ന്. കറണ്ട് പോയിട്ടാ അതാ വെട്ടാൻ പോയത്. ഈ മഞ്ഞക്കറി കൊണ്ട് ഞങ്ങൾക്ക് ചോറിനാൻ പറ്റൂല. അതെ, ഈ മഞ്ഞക്കറി വെച്ച് ഞങ്ങൾക്ക് ചോറ് തിന്നാൻ പറ്റത്തില്ല. മുളക് കലക്കിയെങ്കിലും ഞങ്ങൾക്ക് തന്നിരിക്കണം ചോറ് തിന്നണമെങ്കിൽ. അതെ 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 അതെ, എന്റെ മൈനിക്ക് അതുകൊണ്ട് എരി വേണ്ട. അതുകൊണ്ട് മൈനിക്ക് ഞങ്ങൾ ചോറ് കൊടുക്കുന്നില്ല, പട്ടിണിക്ക് ഇടുക. ഇന്ന് മൈനിക്ക് ഇതിൽ നിന്നൊരു സവാളയും ഇതിൽ നിന്നൊരു ഇഞ്ചി കഷ്ണം വെളുത്തുള്ളി സെപ്പറേറ്റ് കൊടുക്കുക. ഇന്ന് ചോറ് കൊടുക്കില്ല. അപ്പൊ ഇത് ഫുള്ള് ചിന്നി അരിഞ്ഞ് അരിഞ്ഞിട്ട് കാണാം. അമ്മ ഫ്രൈ ആണോ ചെയ്യുന്നത് പഴനാക്ക്? അപ്പം പഴനാക്ക് ഫ്രൈ ചെയ്യാനുള്ള സാധനമല്ല, ഞാനും ചിന്നും കൂടെ അരിഞ്ഞ് വൃത്തിയാക്കി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഇത് സവാള അരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, പൊടി ഐറ്റംസ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇനി മസാലയും എന്താണ്ടൊക്കെ ഉണ്ട് അതമ്മ നമുക്ക് വെക്കുമ്പോൾ കാണാം. നമ്മുടെ കറണ്ട് പോയിട്ട് ഇതുവരെയ്ക്കും വന്നിട്ടില്ല കേട്ടോ. ആ സമയം കൊണ്ട് എനിക്കൊരു കോള് വന്നു. ആ സമയം കൊണ്ട് അമ്മ ഇവിടെ ചട്ടിയും വെച്ച്, ചീനിച്ചട്ടിയും വെച്ച് എണ്ണയും ഒഴിച്ചു. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട, കടുക് പൊട്ടട്ടെ, കടുക് വറ, കടുക് വറ, കടുക് വറ. ഹായ്, കടുക് പൊട്ടി, കടുക് പൊട്ടി, ഓടുക. കടുക് പൊട്ടിയാ, ഞാൻ മാറണോ? അപ്പം അമ്മ ഇനി എന്ത് ഫസ്റ്റിനാ പറഞ്ഞേ? തേങ്ങാക്കൊത്ത്.
അപ്പൊ തേങ്ങാക്കത്ത് നല്ലപോലെ മൂത്ത് വന്നതിനകത്തോട്ട് അമ്മ സവാള ഇട്ടിട്ടുണ്ടല്ലേ അമ്മ മൊത്തം ഇട്ടോ കരണ്ട് ചതച്ച് കരണ്ട് നല്ലപോലെ ചതച്ച് ഞാൻ എമർജൻസി കൊണ്ട് നിക്കാം വെട്ടത്തിന് വേണ്ടി. അപ്പം സവാള ഇനി നല്ലപോലെ വഴന്നിട്ട് ബാക്കി സാധനങ്ങളുണ്ടോ ഇല്ലയോ അതോ കൂട്ടത്തിട്ട് വന്നോ കണ്ടോ എന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞു എന്നെ ഇന്ന് അടിച്ച് ഓടിക്കാൻ തോന്നുന്നു. അപ്പം അമ്മ സവാള വയറ്റാ കണ്ടോ അതിൽ തേങ്ങ പൊത്തി കിടക്കുന്നതാണ് നല്ല രസമുണ്ട് ഇട്ടത് കാരണം ഇത് ഒന്ന് വഴങ്ങി വരട്ടെ. അപ്പം ഇനി ഇതൊന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് അടുത്തു തരാം. ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ടല്ലേ അമ്മ ഇനി എന്താ ഇടുന്നേ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്. ആ അപ്പം അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തരുക കേട്ടോ ഓരോരുത്തരുടെ ആവശ്യത്തിന്. മുട്ടായി നിന്റെ മാമിയോട് പോയി ചോദിക്കേ നിന്റെ മാമി എടുത്തോണ്ട് പോയി. അപ്പം അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന അത് നിന്റെ മാമിയോട് ചോദിക്കടാ. അപ്പം നമ്മൾ അതിലോട്ട് ആവശ്യമായിട്ട് എന്താ ഇട്ടേ ഇപ്പം ഇതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ അതിൻ്റെ കൂടെ ഇട്ടു. ഇനി അതിൻ്റെ ഒരു പച്ചപ്പ് മറണ്ടോ ഇനി അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നത് അമ്മ ഇരുന്ന് വഴക്കിട്ട് ഞാൻ വഴക്കണം. അയ്യോ ഒലിക്കുവോ ചുമ്മാ ഇരിക്കാനോ ഇവൻ ഭയങ്കര മാങ്ങ ഇരിപ്പിണ്ടടുത്ത് തന്നെ പോയി ഫ്രിഡ്ജി മാങ്ങ ഇരിപ്പിണ്ടപ്പോ എടുത്ത് കഴിക്കും. അതെ ഉള്ളി വഴുന്നതിൻ്റെ നല്ല മണം വരുന്നുണ്ട് ഉള്ളിയും ഇഞ്ചിയും എടുത്തുള്ളി അതിലോട്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ഇടാം കേട്ടോ അമ്മ രണ്ടെണ്ണ ഇട്ടുള്ളൂ മതി ഇവിടെ എരിവിഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ട് അമ്മ രണ്ട് പച്ചമുളക് ഇട്ടുള്ളൂ അല്ലേ അമ്മ ഇതെന്തൊക്കെയാ അമ്മ ഒന്നുകൂടെ പറ ഇതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റി അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നവരെ അല്ലയോ. അപ്പൊ ഇത് വഴന്ന് വന്നതിലോട്ട് അമ്മ ആവശ്യത്തിന് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ കുറച്ചെന്ന് പറഞ്ഞിട്ട് അതിലുള്ളത് മൊത്തം ഇട്ടല്ലോ അമ്മ അതിനാവശ്യമുള്ള മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആ മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വഴറ്റ വഴറ്റിന് ശേഷം നമുക്ക് ബാലൻസ് പൊടികൾ ഇടാം. ഇപ്പൊ കാണാൻ നല്ല രസമുണ്ട് അമ്മ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുക കേട്ടോ. ഇനി നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വഴറ്റി ഇനി അതിന് ശേഷം അമ്മ എന്താ ഇടാൻ പോന്നേ മുളക് പൊടി എരിവ് മുളക് പൊടിയാണോ കുറച്ച് കുറച്ച് മുളക് പൊടി മതി കേട്ടോ ഇതിന് എന്താ വെച്ചാൽ കുരുമുളക് പൊടി ഇടാനല്ലയോ. ഇതൊന്ന് മൂപ്പിച്ച് വയറ്റി എടുത്താൽ ഇത് മാത്രമായിട്ട് ചോറ് ചെയ്യുന്ന അപ്പൊ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് ചൂടാണോ ഒന്നേകാൽ സ്പൂണ് അമ്മ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ ചൂടാണോ ഇത് അതിൻ്റെ ഒരു അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം മല്ലിപ്പൊടി ഇത് മല്ലിപ്പൊടി അല്ലയോ കുറച്ച് എന്നുവെച്ചാൽ അതിനാവശ്യത്തിനുള്ള മല്ലിപ്പൊടി പച്ചമുളക് മാറട്ടെ ഇതെല്ലാം ചെറുതായിട്ട് നമ്മൾ സിമ്മിലിട്ടാണ് കേട്ടോ ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും മൂത്ത് കരിഞ്ഞു പോകും കുരുമുളക് പൊടി ഇനി അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുകൂടെ ഉള്ളോ പൊടികളെ കുരുമുളക് കൂടെ ഇതിപ്പം ഫുൾ ഇടും കേട്ടോ പക്ഷെ നല്ല എരിവ് ഉണ്ടെങ്കിൽ ഇത് തിന്നാൻ പറ്റും ഇല്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ് കഴിക്കാൻ അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് നല്ല പോലെ അതെ അതെ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ടേസ്റ്റ് ഇനി അത് നല്ല പോലെ വഴന്ന് ഇതിൻ്റെ പച്ച മണം മാറണം ഇല്ലയോ കണ്ട കണ്ട ഇപ്പം തന്നെ കാണാൻ നല്ല രസമുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെയും ഉപ്പുപൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. ഉപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പൊടി ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് ഒന്ന് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇനി അമ്മ എന്തിടുന്നതെന്ന് നമുക്ക് നോക്കാം. അമ്മ കറിവേപ്പില അമ്മ വീട് എടുക്കുന്നതിൻ്റെ വെപ്രാളത്തിന് കറിവേപ്പില ഇടാൻ വന്നു അപ്പം അതിൻ്റെ കൂടെ അമ്മ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൈക്കാ കറിയൊന്നും വെച്ച് സാധനം തിന്നാൻ പറ്റത്തില്ലല്ലേ അങ്ങനല്ല നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ
ബുദ്ധിമുട്ടല്ലേ. എന്താ പറയുക, കറി വെച്ച് കഴിക്കുന്നതും വറുത്ത് കഴിക്കുന്നതും ടേസ്റ്റ് വ്യത്യാസമാണ്. അതുകൊണ്ട് വറുത്ത് കഴിക്കാൻ ഞാനിവിടെ എല്ലാവർക്കും ഇഷ്ടമല്ല, കറി ആർക്കും ഇഷ്ടമല്ല. അപ്പം അമ്മ കൊണ്ടുവന്ന് മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ, അതും ആവശ്യത്തിന്. പിന്നെ നമുക്ക് കോരി തട്ട് വേവിച്ച് വെച്ചേക്കുന്ന പഴനാക്ക്, നമ്മുടെ ഇവിടെ പഴനാക്കെന്ന് പറയും, ചിലർ അതിന് കരിനാക്കെന്ന് പറയും, എന്ന് പറഞ്ഞ് നമ്മുടെ നാക്കല്ല കേട്ടോ, വായി കിടക്കുന്ന നാക്കല്ല കേട്ടോ. അയ്യോ, കുരുമുളകിൻ്റെ കുത്തല് പൊടിയുടെ നമുക്ക് എന്നെ എവിടുന്ന് ചാടിക്കാനാ കാണിക്കാൻ മറന്നുപോയി. ശരിയാ, വേണ്ട ആദ്യം ഒന്ന് കാണിക്കാം. വെട്ടമില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് വെട്ടമില്ലാതെ വീഡിയോ എടുക്കാൻ. അപ്പം നമ്മൾ പഴനാക്ക് അതിലേക്ക് ഇടുക കേട്ടോ. ഇത് നല്ല നീളത്തിലുള്ള ഒരു നാക്ക്, അത് കൊണ്ടുവന്ന് റെഡി ആക്കി. അതെ അതെ, മഞ്ഞപ്പൊടിയും വിനാഗിരി ഇട്ട് വെച്ചിരുന്ന് വേവിച്ചെടുത്ത് കഴുകി, മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കഴുകി വേവിച്ച് എടുത്തതാണ്. ഇനി ഇത് അതിനകത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അയ്യോ, എന്നെ വിയർത്തൊലിക്കുന്നേ. എന്തുവാടാ കറണ്ട് പോയപ്പോ നല്ല ചൂട്, അതിൻ്റെ കൂടെ ഈ ചൂടത്തോടെ നിൽക്കുന്നതുകൊണ്ട് വിയർത്ത് നിൽക്കുന്നു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഇനി പരിപാടി കഴിഞ്ഞല്ലേ, എല്ലാം വെച്ചിട്ടുണ്ടല്ലോ, ഇനി അതൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. എല്ലാം കൂടെ ഒന്നും ഇതാവണ്ട, ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ പോരേ. ഓ, നമുക്ക് ഇതിനകത്ത് ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെട്ടമില്ല കേട്ടോ, അതാ ഇരുട്ട്, വെട്ടമില്ല വെട്ടമില്ല. അപ്പൊ അതേണ്ട ലാസ്റ്റ് ഈ പരുവത്തി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് അമ്മ പറയുന്ന കുറച്ച് വെള്ളം ഒഴിക്കണമെന്നാ. എന്തിനാമ്മ കുറച്ച് ഒഴിച്ചാ മതി കേട്ടോ, ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് ഇതിനകത്ത് കിടന്ന് നല്ലപോലെ മിക്സ് ആകണം. വേവ് അല്ല, അതെല്ലാം കൂടെ അതിലൊന്ന് നന്നായിട്ട് പിടിക്കട്ടെ. പിടിച്ചിട്ട് നന്നായിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നല്ല ഈ വെള്ളം പറ്റണ്ടേ, ഫ്രൈ ആക്കി എടുക്കണം. ആ, അതിപ്പം ആ ഈ വെള്ളം പറ്റിയിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. ഇതിനെ ഇത് എന്തിനാന്നറിയോ, പിന്നെ പ്രസവിച്ചവർക്ക് കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കുറയുമ്പോൾ, ഞങ്ങളുടെ മിച്ചൂസിന് പാല് കുറവായതുകൊണ്ട്, മിച്ചൂസ് ഇപ്പൊ പട്ടുണിയൊടി വിലക്കി കൊടുത്തിട്ട് കുടിക്കുന്നില്ല. മിച്ചൂസിന് പാലില്ലാതെണ്ടാ ഇത് ഇപ്പൊ പെട്ടെന്ന് തയ്യാറാക്കുന്നതല്ലേ അമ്മ, ചിന്നിന് കൊടുക്കാൻ വേണ്ടി. നന്നായിട്ട് ഇതേപോലെ വെച്ചിട്ട് എണ്ണയിട്ട് കുറേച്ചെ കുറേച്ചെ വറുത്ത് 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 വറുത്തെടുക്കണം. അപ്പൊ ഇനി ഇത് അടച്ചു വെക്കണോ? ഇതെല്ലാരും വാങ്ങിച്ച് വെച്ച് കഴിച്ചു നോക്കണം. ബീഫ് കടയിൽ പോയിട്ട് കരിനാക്ക അല്ല പഴനാക്ക് എന്ന് പറഞ്ഞാൽ മതി, കിട്ടും. അതുകൊണ്ടുവന്നിട്ട് ഇതേപോലെ ഹെൽത്തി ഫുഡ് ചെയ്തിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. പ്രസവിച്ചുടക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും കഴിക്കാം. പക്ഷെ ഇത് പ്രസവിച്ചുടക്കുന്നവർക്ക് പാലുണ്ടാവാൻ ഉത്തമം, പെട്ടെന്ന് പാല് വെക്കുക. അപ്പോൾ നമ്മുടെ കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത് അമ്മ അടച്ചു വെച്ചു, ഇനി അതൊന്ന് ആയിട്ട് നമുക്ക് തുറക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു അത് ആയിട്ടുണ്ടെന്ന്, അമ്മ അത് എടുക്കാൻ പോയല്ലേ അമ്മ. ആ, നല്ല ആവി, നല്ല മണം വരുന്നുണ്ട്. അപ്പൊ അതങ്ങനെ ആയിട്ടില്ല, ശരിക്കും ആയിട്ടില്ലല്ലേ അമ്മ. ഇതിന് നേരം കിടക്കണം, നല്ലപോലെ കിടന്ന് നീ ഇത് മൂത്തിട്ട് കാണിക്കാം. അപ്പൊ ഇത് നല്ലപോലെ ഫ്രൈ ആട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. ഇപ്പൊ ഇത് കറക്റ്റ് വേവുകയും എല്ലാം പിടിക്കുകയും ചെയ്തില്ലയോ, ഇതിനകത്ത് എല്ലാ ചേരുവകളും ഇത് പിടിച്ചു. മണം വരുന്നുണ്ടോ? മണം അവർക്ക് വരത്തില്ല, നമുക്ക് വരുന്നുണ്ട്. മണം അവർക്ക് വരത്തില്ല, നമുക്ക് വരുന്നുണ്ട്. ഇത് ഇനി ഇത് വറക്കണമെങ്കിൽ നല്ല ഓയിൽ വേണം. അപ്പൊ ഇങ്ങനെ കൂടെ കൂടെ ഒഴിച്ച് വറുത്തു കൊടുക്കാം. അതിനിടയ്ക്ക് ഇക്കൂസ് അവിടെ കരയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ അമ്മ വറക്കട്ടെ, ലാസ്റ്റ് വറന്ന് വരുമ്പോ നമുക്ക് കാണാം. അമ്മ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് അമ്മ കാലു മാറി. അമ്മ ചിന്നിനോട് പറഞ്ഞു ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഒന്ന് പെരണ്ടിരുന്ന് അല്ലേ, പെരട്ടി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ആ പിന്നെ ഫ്രൈ ചെയ്യണമെങ്കിൽ പിന്നെ ചെയ്യാം. ഇപ്പം ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ പെരണ്ടിരുന്ന് ഒന്ന് കഴിക്കുന്നതായിരിക്കും ചിന്നുവിന് ഏറ്റവും ഗുണമെന്ന് പറഞ്ഞത് കൊണ്ട് ചിന്നു മനസ്സില്ലാ മനസ്സോട് സംബന്ധിച്ച് പെരട്ടി തന്നാ മതി എന്ന്. അപ്പൊ ഇത് നമ്മൾ ഫ്രൈ ചെയ്യും, ഇപ്പോഴല്ല. എപ്പോ ഓരോ വട്ടം കഴിക്കാൻ എടുക്കുമ്പോഴും ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കും. ആ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കും. ഇപ്പൊ അമ്മ ഇത്രേ ആക്കുന്നുള്ളൂ. ആ ഫ്രൈ ആയി ഒരുവിധം അല്ലേ. അപ്പൊ തന്നെ അമ്മ എല്ലാം പ്ലേറ്റിൽ കൂരി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇത്രേ ഉള്ളല്ലേ അമ്മ, ഇനി ഇതൊന്നും ചെയ്യില്ലല്ലോ, കോരി വെച്ചതല്ലേ. അപ്പൊ തേണ്ട ഇത് റെഡി ആയിട്ടുണ്ട്, അമ്മ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്
ഇത് ഫുള്ള് ഫ്രൈ ആയിട്ടില്ലല്ലോ. ആ ഇനിയും കൂടെ ഫ്രൈ ആകാൻ, ഇനിയും കുറച്ചും കൂടെ ഫ്രൈ ആകാനുണ്ട്. അപ്പോൾ നമ്മളത് ഓരോ വട്ടം എടുക്കും തോറും ഫ്രൈ ആക്കി എടുക്കണം എന്നാണ് അമ്മ പറഞ്ഞത്. ചിന്നുവിന് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കാമെന്ന് അമ്മ പറഞ്ഞു. ആ എല്ലാ എല്ലാവർക്കും കഴിക്കാം. ഇപ്പം നമ്മൾ മെയിനായിട്ട് നോക്കി വെച്ചിരിക്കുന്നത് ചിന്നുവിനാണല്ലോ, അതുകൊണ്ട് പറഞ്ഞാൽ ബീഫ് കടയിൽ പോയിട്ട് ചോദിക്കണം, പഴനാക്ക് ഫ്രൈ തരാൻ. അപ്പം ഇതെല്ലാവരും ബീഫ് കടയിൽ പോയി ചോദിക്കാം, പഴനാക്ക് തരാം. പഴനാക്ക് വാങ്ങിച്ചിട്ടൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അല്ലേ അമ്മ, അല്ലേ അമ്മ, നല്ല ടേസ്റ്റ് ഗ്യാരണ്ടി അമ്മ. അല്ലയോ അമ്മ, ഈ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് നോമ്പായതുകൊണ്ട് ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല, ഇനി വാങ്ങി വിളിക്കണം. അല്ലയോ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.